ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ ലഡു ആണ്. തേങ്ങാ ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ട് ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അര കപ്പ് പാലെടുക്കുക. പിന്നെ ആവശ്യമുള്ളത് അര കപ്പ് പഞ്ചസാര. പഞ്ചസാരയും പാലും ഒരേ അളവിൽ തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക് പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂണ് നെൽമാഗി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തേങ്ങയുടെ അടിഭാഗങ്ങളൊന്നും ഈ തേങ്ങ കൊത്തിൽ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ലഡു ടേസ്റ്റ് ഇല്ലാതെ ആയിപ്പോവും. ഇനി നമുക്കതിലേക്ക് അര കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. തേങ്ങ നന്നായിട്ട് പാല് ഒന്നാകെ വലിച്ചെടുത്ത് നല്ല ടൈറ്റ് ആയിട്ട് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് ഇളക്കി കൊടുക്കണം. നമ്മൾ 10 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പാലും തേങ്ങയായിട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം. ഇനി അതിലേക്ക് നമുക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്.
പഞ്ചസാരയും തേങ്ങയായിട്ട് നന്നായിട്ട് യോജിച്ചു വരണം. പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഏകദേശം സ്റ്റിക്കാവുന്ന പോലെ നമുക്ക് ഫിൽ ചെയ്യും. ആ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തേങ്ങ കുറച്ച് സ്റ്റിക്കി ആയ പോലെ തോന്നും. തേങ്ങയും പഞ്ചസാരയായിട്ട് നന്നായിട്ട് യോജിച്ചാലാണ് അങ്ങനെ ആവുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് ഒരു ഇളം ചൂടാക്കുന്ന തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. കുറച്ച് ചൂട് ഉണ്ടായാൽ മാത്രമേ നമുക്കത് ഷേപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. തണുത്തു പോയാൽ ഷേപ്പ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് കട്ടായി പോവും. ഇങ്ങനെയാണ് നമ്മുടെ കോക്കനട്ട് ലഡു തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡിഷാണ്. ഈ ഡിഷ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് പാലും പഞ്ചസാരയും തേങ്ങ മാത്രം മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ യമ്മി കോക്കനട്ട് ലഡു തയ്യാറാക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.